നമസ്കാരം. ആറു മാസം മുൻപേ നടന്ന ഒരു സംഭവം നിങ്ങളിൽ പലരും മറന്നിട്ടുണ്ടാവും. തന്റെ കാറിൽ വന്ന് ഇടിച്ചതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നടു റോഡിലേക്ക് ഇടിച്ചു വീഴ്ത്തിയിരിക്കുന്ന ഒരു യുവാവ്. അടിയേറ്റ് വീണുപോയ ആ വ്യക്തി ബ്രെയിൻ ട്യൂമർ ചികിത്സയിലിരിക്കുന്ന രോഗിയായിരുന്നു. മർദ്ദിച്ച ആ യുവാവ് അഡ്വക്കേറ്റും. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലായിരുന്നു ഈ സംഭവം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് പറയുവാൻ കാരണം ഈ സംഭവത്തിന്റെ ബാക്കിയായി വേദനകളും വിഷമതകളും ഏറ്റുവാങ്ങിയത് ആ രോഗിയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഷിബു എന്നാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. ആറു മാസം മുൻപ് നടന്ന ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതേവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഈ മനുഷ്യനെ അടിച്ചു വീഴ്ത്തിയ ആ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ ഇപ്പോഴും മാന്യനായി നടക്കുന്നു. ഷിബു എന്ന വ്യക്തി ചികിത്സയിലും അവശത ആയിട്ട് കൂടിയും അദ്ദേഹം ഇന്ന് തത്വമയി ന്യൂസിനോട് പ്രതികരണം അറിയിച്ചു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. എന്താ വെച്ചാൽ, ഞാൻ ശാരീരികമായിട്ട് വളരെ നടക്കാനും വളരെ ബുദ്ധിമുട്ടിയ ഒരു സ്റ്റേജിലാണ് ഞാൻ അവിടെ വന്നത്. എന്താ, ഞാൻ അവിടെ എന്റെ ഷോപ്പ് ഈ ഹോസ്പിറ്റലൈസ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഡിസ്ചാർജ് ആയതിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ വരേണ്ട അത്യാവശ്യ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ വരുമായിരുന്നു. ഏകദേശം ഒരു ഉച്ചവരെയോ അല്ലെങ്കിൽ ഒരു 3 മണിവരെയോ ഒക്കെ അവിടെ കടയിലിരിക്കും. അത് 2-3 ദിവസം. അപ്പൊ ആ വന്ന ദിവസങ്ങളിലാണ് എന്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ പുള്ളിക്കാരൻ ഇടിക്കുന്നതും വീണ്ടും വന്ന് ഇടിക്കുന്നതും. അപ്പൊ ഈ ഞാൻ വണ്ടിക്ക് അകത്തിരുന്ന് പതുക്കെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. വണ്ടി ഓടിക്കാനും വലിയ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ദൂരം മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന് ഇടിച്ചിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ ഇറങ്ങിയപ്പോ പുള്ളി നല്ല രീതിയിൽ ചീത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചീത്ത വിളി ജീവിതത്തിൽ കെട്ടില്ല. അച്ഛനും അമ്മയ്ക്കും എല്ലാം ചീത്ത വിളിച്ച് എന്നെ കൊന്നുകളിടാന്ന് പറഞ്ഞ് ആക്രോശിച്ചുണ്ട്. പുള്ളി എന്തോ മദ്യപിച്ചോ മറ്റോ അന്നെനിക്ക് അറിയില്ല. അതുപോലെ ഒരു സ്വഭാവമായിരുന്നു അക്രമം. ഒരു വക്കീലും അങ്ങനെ നിലയം അറിയുന്ന ഒരു വക്കീലും അങ്ങനെ ചെയ്യില്ല. ഇവൻ എല്ലാ മറ്റു വക്കീലും അത് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് പുള്ളിക്കാരൻ ചെയ്തത്. അതിലുപരി ആ എന്നെ ശാരീരികമായിട്ട് ഞാൻ ദേഹോത്തരം, അതായത് ഞാൻ ശരിക്കും ഞാൻ മരിച്ചു എന്ന് ഞാൻ കരുതിയ സന്ദർഭമായിരുന്നു അത്.
ബോഡി എല്ലാം തളർന്നങ്ങ് പോയി. പിന്നെ ഒരു ഓർമ്മയില്ല. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ എടുത്ത് ഒരു ഓട്ടോയിലോ കാറിലോ കയറ്റാൻ പറ്റുന്നുണ്ട്. ആംബുലൻസ് ഒന്ന് കെടുത്തിയാണ് കൊണ്ടുപോയെന്ന് പറയുന്നു. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് മോചനമായിട്ടില്ല. കൈയും കാലെല്ലാം തരിപ്പും, കാല് വേദന, ഇരിക്കാനോ ഡ്രാവിംഗ് കൃത്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ട്. അങ്ങനെ ശരിക്കും ഞാൻ ജീവിതം കൈവിട്ടു പോയി എന്ന് വിചാരിച്ചൊരു നിമിഷമായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി കുറച്ചുനാള് വീണ്ടും രണ്ടര മാസം വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ഇപ്പൊ വീണ്ടും ഞാൻ തൃശ്ശൂരായിരുന്നു. വീണ്ടും രണ്ടാഴ്ച ആയിട്ടുള്ള ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഇനി മുന്നോട്ട് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങള്, ഫിനാൻഷ്യലായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നു, ജോലി ചെയ്യാൻ വയ്യണ്ടായി. ഇനി എന്നാ പഴയ പോലെ ജോലി ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. പണവും സ്വാധീനവും അധികാരമുള്ളവന് ഈ സമൂഹത്തിൽ എന്തുമാവാം, സാധാരണക്കാരന് നീതി എന്നും അകലെ തന്നെ. അഡ്വക്കേറ്റിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അകത്തിടാൻ തലസ്ഥാന നഗരിയിലെ കരുതൽ ഭരണക്കാരുടെ മൂക്കിന് കീഴിലിരിക്കുന്ന പോലീസിന്റെ മുട്ടു വിറയ്ക്കുന്നുണ്ടോ എന്നാണ് തത്വമയി ന്യൂസിന് ചോദിക്കാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.